എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംഗീത ശ്രീകാന്ത്. എൻ്റെ സിനിമാ സംഗീത ജീവിതത്തിലെ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് നല്ല വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് ഞാൻ കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു. അതിൽ ചിലത് മാത്രമേ ഞാൻ ഇതുവരെയുള്ള എൻ്റെ ഇൻ്റർവ്യൂകളിലോ ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ മിസ്സായതും കൂടി ഈയൊരു സമയത്ത് ഈയൊരു ഒരു മണിക്കൂറിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. ശരിക്കും നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ പാഷനാവുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ജോലി ചെയ്യാണ് എന്നൊരു ഫീല് നമുക്കുണ്ടാവില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഞാൻ വളരെ ലക്കിയാണ്. എൻ്റെ പാഷൻ തന്നെയാണ് ഞാൻ എൻ്റെ ജോലിയായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കണത്. അപ്പോൾ അതിന് കാരണമായത് ഞാൻ സംഗീതത്തിലേക്ക് വന്ന ഒരു യാത്രയുണ്ട്. വളരെ ചെറുപ്പത്തിൽ അതിനെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അച്ഛനോടും അമ്മയോടും എൻ്റെ സിബ്ലിംഗ് എൻ്റെ ഏട്ടൻ അവരുടെ ഒരു സപ്പോർട്ടാണല്ലോ നമ്മളെ ബഡ്ഡിങ് സ്റ്റേജിൽ മുതൽ സംഗീതത്തിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതം പഠിക്കാൻ ഉള്ള ഒരു അവസരം എനിക്കുണ്ടായി. പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടായിരുന്നു. സ്കൂളിലും യൂത്ത് ഫെസ്റ്റിവൽസിനും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഒക്കെ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. പാട്ടും ഡാൻസും പൊതുവെ ഒരു ആർട്ടായിട്ട് ബന്ധമുള്ളൊരു ആംബിയൻസിലാണ് ഞാൻ വളർന്നത്. സ്കൂളിലാണെങ്കിലും എല്ലാ പാട്ടിനും മാത്രമല്ല എല്ലാ എല്ലാ ഇനങ്ങൾക്കും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യ ഗുരു RLB കോളേജിലെ റിട്ടയർഡ് വീണ പ്രൊഫസർ സരസ്വതി ടീച്ചറായിരുന്നു എൻ്റെ ആദ്യ ഗുരു. പിന്നെ അങ്ങോട്ട് കോമ്പറ്റീഷൻസിൽ ഒരുപാട് പങ്കെടുക്കുമായിരുന്നു. കൂടുതലും ഞാൻ ലൈറ്റ് മ്യൂസിക്സിലാണ് പങ്കെടുക്കാറ്. സ്കൂൾ ലൈഫ് പറയാതിരിക്കാൻ വയ്യ. സ്കൂളിൽ ഞങ്ങൾക്കൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടുകാരി രാജലക്ഷ്മി, ഞാൻ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് പഠിച്ചത്. ഒരേ ക്ലാസ്സിൽ പഠിച്ച് യൂത്ത് ഫെസ്റ്റിവൽസിന് ഒന്നിച്ച് കോമ്പിറ്റ് ചെയ്ത് അങ്ങനെ നല്ലൊരു ആംബിയൻസിലാണ് എനിക്ക് കലാപരമായ ഒരു ആംബിയൻസിലാണ് എനിക്ക് വളരാൻ പറ്റിയത്. അപ്പോൾ അന്ന് ലൈറ്റ് മ്യൂസിക്സിന് ഒരുപാട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു ലളിതഗാനമുണ്ട്. എൻ്റെ നാല് വരി ഞാൻ പാടാം. കളകളനാദത്താൽ ഭൂപാളം മൂളുന്ന കലയുടെ തോഴി നിളാനദി മലയാള കരയുടെ തോഴി നിളാനദി കവികൾ വാഴ്ത്തുന്ന നിൻ പുണ്യ തീരങ്ങൾ ശാന്തമാണോ സഖി ശാന്തമാണോ സഖി. ഇത് ഞാൻ ഒരുപാട് പാടിയിട്ടുള്ളൊരു ലൈറ്റ് മ്യൂസിക്കാണ്. പിന്നെ അതിന് ശേഷം പതുക്കെ പതുക്കെ സ്റ്റേജ് പ്രോഗ്രാംസ് ചെറുതായിട്ട് എൻ്റെ 10th സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 10th വരെ ഒരു സീരിയസ് ലേണിംഗ് സംഗീതം ഒരു സീരിയസ് ലേണിംഗ് ആയിട്ട് ഞാൻ എടുത്തിരുന്നില്ല. കാരണം എല്ലാവരുടെയും പോലെ തന്നെ അക്കാഡമിക്സും സ്കൂളിലെ പഠിത്തവും ഒക്കെ ആയിട്ട് ഫുള്ളി ഇങ്ങനെ സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പ്രോഗ്രാംസിന് പോകാനോ സ്റ്റേജ് ഷോസിന് പോകാനോ ഒന്നും അങ്ങനെ നമ്മൾ റെഡി ആയിരുന്നില്ല. 10th SSLC കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചീശായിട്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ എല്ലാവരുടെയും പോലെ തന്നെ നമ്മുടെ ഐഡോൾസായ ചിത്രചേച്ചിയുടെയും സുജാത ചേച്ചിയുടെയും പാട്ടുകളൊക്കെ ഒരുപാട് പാടാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സമയങ്ങളിൽ സ്കൂൾ സമയത്ത് ഇറങ്ങിയ പാട്ടായിരുന്നു ചിത്രചേച്ചിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത ചമയം എന്ന ചിത്രത്തിലെ രാജഹംസമി എന്നുള്ള പാട്ട്. അതൊരുപാട് ഈ സിനിമാ പാട്ടിൻ്റെ കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു. യൂത്ത് ഫെസ്റ്റിവൽസിനല്ല, പുറത്ത്. അതിന് ഒരുപാട് തവണ അത് പാടി പ്രൈസ് മേടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നാല് വരി. രാജഹംസമേ
മഴവിൽ കൂടിയിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. പിന്നെ എൻ്റെ കൂടെ അച്ഛനും അമ്മയും എപ്പോഴും കോമ്പറ്റീഷൻസിന് വരുമായിരുന്നു. പ്രത്യേകിച്ച് അമ്മ, അമ്മയായിരുന്നു എപ്പോഴും എൻ്റെ സന്തത സഹചാരിയായിട്ട്, എൻ്റെ പാട്ടിന് തുണയായിട്ട്, ശബ്ദം ഒക്കെ ഇങ്ങനെ സൂക്ഷിക്കാനൊക്കെ എപ്പോഴും കെയർ ചെയ്തൊക്കെ അമ്മയാണ് കൂടെ ഉണ്ടാവാറ്. പിന്നെ എൻ്റെ ബ്രദറും നല്ലൊരു സംഗീതാസ്വാദകൻ തന്നെയാണ്. ആളിപ്പോൾ ബാംഗ്ലൂരാണ്, സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. അസലായിട്ട് ഗിറ്റാറും അയക്കും, ഇതായിട്ട് പഠിച്ചിട്ടുണ്ട്, കുറേ പഠിച്ചിട്ടുള്ള ആളാണ് ഗിറ്റാർ. പക്ഷേ ജോലി എന്നുള്ളൊരു സങ്കല്പത്തിലൊക്കെ പോകുന്നതുകൊണ്ട് ഫുള്ളി മ്യൂസിക്കിലേക്ക് ആൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ അച്ഛൻ FACTയിലെ എൻജിനീയറായിരുന്നു. അപ്പോൾ ഒരു ക്വാർട്ടേഴ്സ് ലൈഫിലാണ് ഞാൻ ഫുൾ വളർന്നത്. പിന്നീടാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് ഇപ്പോൾ കുറേ വർഷമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ സ്കൂളിങ്ങൊക്കെ പക്ഷേ ഫാക്ട് ക്വാർട്ടേഴ്സിലായിരുന്നു. അതിനുശേഷം ഞാൻ പ്ലസ് ടു ചെയ്തത് സെയിൻറ് റിസാസിലാണ്. പിന്നീട് ഞാൻ കോളേജ് ചെയ്തതും സെയിൻറ് റിസാസിൽ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ, ആ ഒരു സെയിൻറ് റിസാസ് എന്ന കോളേജ് ഒരു ആർട്ടിസ്റ്റിന് എത്രത്തോളം ഒരു സപ്പോർട്ടാണ് ആ കോളേജ് എന്നുള്ളത്. ആ ഒരു ആംബിയൻസിൽ നമ്മുടെ ആർട്ട് എത്ര ഗ്രോ ചെയ്യും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനല്ലാതെ എത്രയോ ആർട്ടിസ്റ്റുമാർ അവിടുന്ന് പഠിച്ച് ഇറങ്ങിയവരാണ്. സിനിമ ആക്ട്രസസ് അടക്കം, സിംഗേഴ്സ് അടക്കം, ഒരുപാട് ഒരു ഹിസ്റ്ററി ഉള്ളൊരു കോളേജാണ്. അപ്പോൾ അതും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം ആ സമയമായപ്പോഴത്തേക്കും നമ്മൾ പ്രൊഫഷണലി ഈ ഒരു രംഗത്തേക്ക് വന്നു തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ നാച്ചുറലി ഒരുപാട് ക്ലാസ്സസ് മിസ്സാവുകയും, പക്ഷേ അതിനൊന്നും ഒരു മറിച്ചൊരു ഇത് പറയാതെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത്, നമ്മുടെ അറ്റൻഡൻസിനായാലും ഒന്നും ഒരു കുഴപ്പം വരുത്താണ്ട്. ഇത് പറയുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം പറയാൻ, ഞാൻ വിട്ടുപോകരുതാത്തൊരു കാര്യമാണ്, എൻ്റെ സിംഗിങ് കരിയറിൽ പാട്ടായിരിക്കണം എൻ്റെ പ്രൊഫഷൻ, അല്ലെങ്കിൽ സംഗീതം എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് തീരുമാനമെടുത്ത ഒരു 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 റിയാലിറ്റി ഷോ സരേഗമ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോഴും ഉണ്ട്. അതിൽ പാടാനൊരു അവസരം ഉണ്ടായിരുന്നു. അതിൽ മെഗാ ഫൈനലിസ്റ്റ് ആയിരുന്നു. ഫൈനൽസും കഴിഞ്ഞ് മെഗാ ഫൈനൽസ് വരെ എത്തി അതിൽ റണ്ണറപ്പ് ആവാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു, ഉണ്ടായി. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലൊരു മൈൽ സ്റ്റോൺ ആണ്. അല്ലെങ്കിൽ ഞാൻ ഒരു സിംഗർ ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ ഒരു ഷോയോടുകൂടിയാണ് ഞാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ എനിക്കൊരു ഒരു ഒരു ഉൾവിളി എനിക്ക് ഉണ്ടായത് മനസ്സിൽ. അത്രയും നാൾ നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാതിരുന്നൊരു ഒരു സ്പേസിലേക്കാണ് പോയത്. ഉസ്താദ് അംജദ് അലി ഖാൻ തൊട്ട് ലെജൻഡറി ആയിട്ടുള്ളവരാണ് നമ്മളെ ജഡ്ജ് ചെയ്തതും, സംഗീതത്തെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്, സിംഗേഴ്സ് കാണുന്നത് എന്നൊക്കെ എനിക്ക് കാണാനുള്ളൊരു അവസരം. ഒരുപാടൊരു ലേണിങ് പ്രോസസ്സായിരുന്നു സരിഗമ. അന്നത്തെ നമ്പർ വൺ റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പോൾ ആ സമയം അത് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഷൂട്ടിങ്ങൊക്കെ. ഒരുപാട് ക്ലാസ്സസും ഒരുപാട് നാളുകൾ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു വലിയ സപ്പോർട്ടായിരുന്നു സെൻറ്റ് റിസാസ് പ്ലസ് ടു സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ എനിക്ക് കിട്ടിയത്. അപ്പം അതൊരിക്കലും മറക്കാനാവാത്തൊരു കാര്യമാണ്. പിന്നെ സരിഗമയെ പറ്റി പറയുകയാണെങ്കിൽ, ഫുൾ ഹിന്ദി സോങ്സ് മാത്രമാണ് നമുക്ക് ആ റിയാലിറ്റി ഷോയിൽ പാടാൻ പറ്റാം. അപ്പോൾ ആ സമയത്ത് എൻ്റെ സോങ് ബാങ്ക് വളരെ കുറവായിരുന്നു. ഹിന്ദി സോങ്സ് നമ്മൾ മലയാളം പാട്ടിൽ അന്നത്തെ പാടും, പുതിയ ഹിന്ദി പാട്ടിൽ പാടുന്നില്ല. അത് പഴയ ഹിന്ദി പാട്ടുകളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു.
ഒരുപാട് കഷ്ടപ്പെട്ടു അവിടെ പോയിട്ട്. അവിടെ പോയിട്ടാണ് പിന്നെ പഴയ പാട്ടുകൾ ലതാജിയുടെ കേട്ട് ഒരുപാട് പാട്ടുകൾ കേട്ട് പഠിച്ച് അതിനുവേണ്ടി കുറേ ലേൺ ചെയ്തു. പക്ഷെ അതൊരു വലിയ ലേണിംഗ് പ്രോസസ്സ് തന്നെയായിരുന്നു. ആ സമയത്താണ് ലതാജിയുടെ ഒരു ഹ്യൂജ് ഫാനായി ഞാൻ മാറിയത്. മദൻ മോഹൻ സാറിൻ്റെ പാട്ടുകൾ ഒരുപാട് ഞാൻ കേട്ടു. മദൻ മോഹൻ ലതാജി കോമ്പിനേഷൻ്റെ ഒരു വലിയ ഫാനായി മാറി. ഇപ്പോഴും അങ്ങനെ തന്നെയാണത്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനായ മദൻ മോഹൻ ലതാജി, അതിൽ ഉള്ള നല്ലൊരു പാട്ട് നിങ്ങൾക്കായിട്ട് നാലുപേരും ഞാൻ പാടാം. ജി ഹമേ മൻസൂർ ആപ്കാ യേ ഫൈസലാ, ജീ ഹമേ മൻസൂർ ആപ്കാ യേ ഫൈസലാ, കഹ രഹീ ഹൈ ഹർ നസർ സൈക്കഡോ ഷഹനായി. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. പിന്നെ അതിന് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മെഗാ ഫൈനൽസ് എന്ന ഒരു ബിഗ് സ്റ്റേജ്, ഒരു വലിയ സ്റ്റേജ് ലെ ഓർമ്മകൾ എനിക്ക് പറയണം. ആ ഒരു ബിഗ് സ്റ്റേജിൽ 6 പേരാണ് നമ്മളെ ജഡ്ജ് ചെയ്തത്. 6 പേരും 6 പേരിൽ പലരും നമ്മുടെ കൂടെ ഇപ്പം ഇല്ല. ഒ പി നയ്യാർ സാർ, അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പം ഇല്ല. എത്രയോ ഹിറ്റ് പാട്ടിൽ പഴയ ആശാജിയുടെയും മുഹമ്മദ് റാഫി സാറിൻ്റെയും ഒക്കെ ഹിറ്റ് പാട്ടിൽ നമുക്ക് തന്നിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ കവിതാ കൃഷ്ണമൂർത്തിജി, എൽ സുബ്രഹ്മണ്യം സാർ, ഉസ്താദ് അംജദ് അലി ഖാൻ, ബപ്പി ലഹരിജി, ഇവരെയൊക്കെയാണ് നമ്മളെ ജഡ്ജ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, അതിലൊരു റൗണ്ട് ഉണ്ടായിരുന്നു, ജഡ്ജസ് ചോയ്സ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ റൗണ്ടിൽ എങ്ങനെയാണ് വെച്ചാൽ, ജഡ്ജസിന് ഔട്ട് ഓഫ് ദി ബ്ലൂ നമ്മുടെ അടുത്ത് ഏത് പാട്ട് വേണമെങ്കിലും പാടാൻ പറയാം. അതാണ് റൗണ്ട് കോമ്പറ്റീഷൻ. ആ പാട്ട് നമുക്ക് പാടാൻ പറ്റണം. അത് ഹിന്ദി സിനിമയിലെ ഏത് ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള പാട്ടിൽ നമ്മുടെ അടുത്ത് പാടാൻ പറയും. അപ്പോൾ നമ്മുടെ ലക്കാണ് ആ പാട്ട് നമുക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത്, നമ്മുടെ മിയർലി ലക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് ഒന്നാമത് പാട്ടുകളൊക്കെ വളരെ കുറവാണ് അറിയാവുന്നത് ആ സമയത്ത്, ഹിന്ദി സോങ്സൊക്കെ. അപ്പോൾ അങ്ങനെ പേടിച്ച് വരച്ച് ജഡ്ജസ് ചോയ്സ് റൗണ്ടിൽ അവിടെ പോയി നിന്നു. എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ലെജൻഡറി ഒ പി നയ്യാർ സാറാണ്. സാറ് മൈക്കെടുത്തിട്ട് എൻ്റെ അടുത്ത് നേരെ പറയാണ്, രനാ ബീത്തിജായെ പാടാമോ? എനിക്ക് ആകെ കൂടി അറിയാവുന്ന കുറച്ച് ഹിന്ദി പാട്ടുകളിൽ പെടുന്നൊരു പാട്ടായിരുന്നു രേനാ ബീത്തിജായ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട്, എനിക്കറിയാവുന്ന പാട്ടാണല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. അപ്പോൾ അത് ഭയങ്കര ഒരു ലക്കാണോ, നമ്മുടെ ഒരു പാഷനെ പ്രകൃതി സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ ആ പാട്ട് നാലുവരി. രേനാ ബീത്തിജായ് ശാമ ആ രേനാ ബീത്തിജായ് ശാമ ആ ജായ്.
സത്യം പറഞ്ഞ സരഗമ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നതിന് ശേഷം ആ ഒരു ബാനർ വെച്ചിട്ട് എനിക്ക് ജീവിതത്തിൽ എൻ്റെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല കരിയർ വൈസ്. കാരണം അന്ന് ഇന്നത്തെ പോലെ ഒരു എക്സ്പോഷ്യറൊന്നും കേരളത്തിലെ ആൾക്കാർക്ക് ഹിന്ദി ചാനൽസിനോടോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നാണെങ്കിൽ തിങ്സ് ആർ ഡിഫറെൻറ്റ്. എല്ലാവരും ഹിന്ദി ചാനൽസും ഇതുപോലത്തെ റിയാലിറ്റി ഷോസും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ആരും അറിഞ്ഞിരുന്നില്ല. സോ തിരിച്ചു വന്നു, ബാക്ക് ടു മൈ ലൈഫ്, കോളേജ്, സ്കൂൾ, പ്ലസ് ടു ആയിരുന്നു ആ സമയത്ത്. പ്ലസ് ടുവിലേക്ക് കടന്നു. അക്കാഡമിക്സ് ആ വർഷം പരീക്ഷയായിരുന്നു, പബ്ലിക് എക്സാം 12th. അപ്പോൾ അതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കലും ഒക്കെ ആയിട്ട്. അതിനുശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് യെറ്റ് അനദർ ഒരു എൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു ഫേസ് വന്നത്. നമ്മുടെ ലീഡിംഗ് ആയിട്ടുള്ള ചാനലിൽ ഒരു ലീഡിംഗ് ആയിട്ടുള്ളൊരു മ്യൂസിക് പ്രോഗ്രാം ആങ്കർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അതായിരുന്നു പിന്നെ ഒരു നമ്മുടെ ഒരു ഫേസ്, മ്യൂസിക്കൽ ഫേസ് ചേഞ്ച് ചെയ്തൊരു സംഭവം. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മ്യൂസിക് ഷോ ആയിരുന്നു, ലൈവ് ഷോ ആയിരുന്നു, ഫോൺ ഇൻ പ്രോഗ്രാം, മ്യൂസിക് ലൈവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കെ സ്റ്റേജ് പ്രോഗ്രാംസ്, ഈവൻസിനുള്ള അവസരങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസും കൂട്ടത്തിൽ വേറെയും മ്യൂസിക് പ്രോഗ്രാംസ് വന്നു. അത് ചെയ്യുന്നു, ഫേസ് ഫെമിലിയാരിറ്റി എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണല്ലോ. അപ്പോൾ ആ സമയങ്ങളിലാണ് എനിക്ക് തോന്നുന്നു ഇന്നും എന്നെ നിങ്ങൾക്കറിയാവുന്നത് മ്യൂസിക് പ്രോഗ്രാംസ് ആങ്കർ ചെയ്തിരുന്ന കുട്ടി. സിനിമയിൽ വന്നതിന് ശേഷം പോലും ഒരു പ്ലേബാക്ക് സിംഗർ എന്ന രീതിയിൽ അറിയാം, ബട്ട് അതിനേക്കാളും അന്ന് ടി വിയിൽ ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയല്ലേ എന്നാണ് ഇന്നും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറ്. ആ ഒരു സ്നേഹം, ആ ഒരു വാംത്ത് എനിക്ക് ഇപ്പോഴും കിട്ടാറുണ്ട്. അതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിലെ വലിയൊരു പോയിൻ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ മ്യൂസിക് പ്രോഗ്രാംസ് ആങ്കർ ചെയ്യുമ്പോഴും നമ്മുടെ ആസ് എ സിംഗർ ജനങ്ങളുടെ ഇടയിൽ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഫേസ് വളരെ ഫെമിലിയർ ആയിരുന്നു. എന്നാൽ പോലും സിനിമാ പിന്നണി എൻ്റെ ഒരു വിദൂര സ്വപ്നമായി തന്നെ അവശേഷിച്ചു എത്രയോ വർഷം. പിന്നീട് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നത് 2007 ഛോട്ടാ മുംബൈ എന്ന സിനിമയിലാണ്. അതിന് കാരണക്കാരനായത് ഓഫ് കോഴ്സ് മ്യൂസിക് ഡയറക്ടർ ശ്രീ രാഹുൽ രാജാണ്. എൻ്റെ മെൻറ്റർ കൂടിയാണ് രാഹുലേട്ടൻ. അതെങ്ങനെയായിരുന്നു വെച്ചാൽ, അതിന് മുമ്പ് രാഹുലേട്ടൻ്റെയും ഫസ്റ്റ് മൂവി ആയിരുന്നു ഛോട്ടാ മുംബൈ. അപ്പം അതിന് മുമ്പ് ആൾ ഒരുപാട് ജിംഗിൾസും ആൽബംസും ഒക്കെ ചെയ്തിരുന്നു. ഒരു 2005 മുതൽ ഞാൻ രാഹുലേട്ടൻ്റെ മിക്ക ജിംഗിൾസും മറ്റ് നോൺ ഫിലിമി വർക്ക്സും ഒക്കെ ഞാനാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഛോട്ടാ മുംബൈ അവസരം ആൾക്ക് വരണേ. എന്നാലും നമുക്ക് ഫസ്റ്റ് സിനിമയിൽ തന്നെ അവസരം കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ബിക്കോസ് ഹി ഹിംസെൽഫ് ഈസ് എ ഡെബ്യൂട്ടൻ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലിരിക്കുമ്പോഴാണ് ഫിലിമിലില്ലാത്തൊരു പാട്ടുണ്ട്, നല്ലൊരു പാട്ടാണ് എന്നൊക്കെ പറയുന്നതും പൂനിലാം മഴ നനയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതും. മൈ ഫസ്റ്റ് സോങ്, പൂനിലാ മഴ നനയും പാതിരാ കുയിലുകളെ തേനിളം മുരളിയുമായി പോരുമോ ഇതുവഴിയേ നാളേറെയായുള്ളിൽ മോളോ മനോരാഗത്തിൻ ഈണങ്ങൾ പാടാമോ തെള്ളുമിനി വൈകാതെ പൂനിലാ മഴ നനയും പാതിരാ കുയിലുകളെ ആ ഈ പാട്ട് ഷൂട്ട് ചെയ്തിരുന്നില്ല. എന്നിരുന്നാൽ പോലും റേഡിയോയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു എന്താ പറയുക, ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു പാട്ടായിരുന്നു. എൻ്റെ കരിയറിലെ ഫസ്റ്റ് സോങ്, ഇത്രത്തോളം അതിനൊരു അക്സെപ്റ്റൻസ്
കിട്ടിയതിൽ അന്ന് എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ആയിരുന്നു. അതിന് രാഹുലേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഒരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഫിലിം റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്, ആസ് ഓൾവേസ് എല്ലാവരും പറയണ പോലെ തലേദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു ഡെബ്യൂ സിംഗർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രഷർ ഉണ്ടായിരുന്നു ആക്ച്വലി. കാരണം ബിഗ് ബാനർ, ലാൽ സാർ അഭിനയിക്കുന്ന അൻവർ റഷീദിൻ്റെ ഡയറക്ടോറിയൽ വെഞ്ചറിൽ വരുന്ന ഛോട്ടാ മുംബൈ, അപ്പോൾ എല്ലാവർക്കും അറിയാം അത് എത്രത്തോളം മച്ചുവേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നാച്ചുറലി ബിഗ് നെയിംസ് ഒക്കെ സീനിൽ വരും. പ്ലേ ബാക്ക് സിംഗ് ഇത് എടുക്കുമ്പോഴത്തേക്കും ബിഗ് നെയിംസൊക്കെ പറയും എല്ലാവരും, അവർ മതി ഇവർ മതി. എന്നാലും രാഹുലേട്ടൻ റിസ്ക് എടുത്ത് എന്നെയും എൻ്റെ കൂടെ ഡ്യുവറ്റ് ഷെയർ ചെയ്തത് സംഗീത് എന്ന് പറഞ്ഞിട്ട് സിംഗറാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് മൂവി ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് രാഹുലേട്ടൻ പറഞ്ഞു പെട്ടെന്ന് പാടി തീർക്കണം, അരമണിക്കൂറുള്ളൂ, അരമണിക്കൂറിൽ പാടി തീർക്കണം, ടേക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, വൃത്തിയായിട്ട് പഠിച്ചു വരണം, ലൈവ് പാടണ പോലെ സ്റ്റുഡിയോയിൽ പാടിയിട്ട് ടേക്സ് ഒന്നും എടുക്കാതെ നമുക്ക് ഞെട്ടിപ്പിക്കണം പ്രൊഡക്ഷൻ ആൾക്കാരെ, ഐ മീൻ സിനിമ സൈഡിലുള്ള ആൾക്കാരെ. അവർ ബിഗ് നെയിംസ് ഒന്നും പിന്നെ പറയാതെ നമ്മൾ നോക്കണം, നമ്മൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ലോണം വൃത്തിക്ക് പഠിച്ച് പാടി ഈ പറയുന്ന അരമണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് പാടി തീർത്തൊരു പാട്ടാണ് പൂനിലാ മഴ നനയ. ഈ ഒരു പാട്ട് ശരിക്കും ഛോട്ടാ മുംബൈ എന്ന സിനിമയിലേക്ക് പെട്ടെന്ന് കയറി വന്ന പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുലേട്ടൻ അത് വളരെ ക്യുക്കായിട്ട് കമ്പോസ് ചെയ്തിട്ട് നമ്മളെ വിളിച്ച് പാട്ട് പഠിപ്പിച്ച് നേരെ സ്ട്രേറ്റ് പാടുമായിരുന്നു. നമ്മൾ സാധാരണ ഒരു സിനിമയിലൊരു പാട്ട് സ്ട്രേറ്റ് പാടുമ്പോൾ പാടുകയാണെങ്കിൽ തന്നെ റഫ് പാടിയിട്ട് ആദ്യം ഒരു ട്രാക്ക് പോലെ പാടിയിട്ടിട്ടാണ് പിന്നെ നമ്മൾ ഫെയർ പാടുന്നത് സാധാരണ സിനിമയിൽ. പക്ഷേ ഇത് അങ്ങനെ പോലും റഫ് പോലും നമ്മൾ പാടാതെ സ്ട്രേറ്റ് ആയിട്ട് പാടിയ പാട്ടാണ്. അങ്ങനൊരു പ്രത്യേകത കൂടി ഈ പാട്ടിനുണ്ട്. പ്ലേ ബാക്ക് സ്ക്രീൻ, ബിഗ് സ്ക്രീനിൽ എൻ്റെ വോയിസ് വരിക എന്നുള്ള സ്വപ്നം അപ്പോഴും ബാക്കിയായിരുന്നു. കാരണം ഇത് സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ബിഗ് സ്ക്രീനിൽ എൻ്റെ ഒരു വോയിസ് കേൾക്കുന്നത് ടൈം എന്ന സിനിമയിൽ, സുരേഷ് ഗോപി അഭിനയിച്ച ടൈം എന്ന സിനിമയിൽ, അഗെയിൻ രാഹുൽ രാജിൻ്റെ തന്നെ കോമ്പസിഷനായിരുന്നു. അതിൽ ഒരു രാപ്പു പുല്ലുപായിൽ എന്നുള്ള പാട്ടാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആ സോങ്ങും വളരെ സ്പെഷ്യലാണ്. പൂനിലാ മഴ പോലെ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പാട്ടാണ് ഒരു രാപ്പു. ഒരു രാപ്പു പുല്ലുപായിൽ നീ വരതങ്ക തമ്പുരു വരൂ ശിവഗംഗാ തീർത്ഥം തേടുവാ. ഒരു പാവം വൈകയായി ഞാൻ പ്രണയത്തിൻ ചന്ദനം തരാം തിരുനെറ്റി കണ്ണേ കൺമണി. ഈ പാട്ടിന് വേറൊരു പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ നിത്യശ്രീ മഹാദേവൻ എന്ന സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ സിംഗറിന് വേണ്ടിയിട്ട് ട്രാക്ക് പാടിയ പാട്ടാണ്. ശരിക്കും അവരാണ് ഈ പാട്ട് പാടേണ്ടിയിരുന്നത്. ഞാൻ ട്രാക്ക് പാടി, അത് കഴിഞ്ഞു. അതിനൊക്കെ ശേഷം മാം, നിത്യശ്രീ മാം പാടിക്കാണും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സിനിമ റിലീസാവാൻ 2 ദിവസം മാത്രം ഉള്ളപ്പോഴാണ്, 2 ദിവസമാണോ തലേ ദിവസം പ്രീവിയസ് ഡേ ആണോ ആണ് ഞാൻ അറിയുന്നത് എൻ്റെ വോയിസാണ് സ്ട്രെയിറ്റ് ആ സിനിമയിലേക്ക് പോകുന്നത്. അവർ പാടി, ബട്ട് എന്തൊക്കെയോ ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം എൻ്റെ വോയിസാണ് യൂസ് ചെയ്യുന്നത്. ഡയറക്ടർക്ക് കൂടുതൽ ഇഷ്ടമായത്, രാഹുലേട്ടനും കൂടുതൽ സിനിമയോട് ചേർന്ന് നിന്നത് എൻ്റെ സിംഗിങ്ങാണ്, എൻ്റെ വോയിസാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അങ്ങനെ അത് വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു എക്സൈറ്റ്മെൻറ്റ് വാട്ട് എവർ. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ബിഗ് സ്ക്രീനിൽ നമ്മുടെ വോയിസ് വരികയാണ് എന്ന് ഞാൻ അറിഞ്ഞ ആ ദിവസം ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു.
പിന്നെ എൻ്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്നത് ചട്ടക്കാരിയിലെ ഓ മൈ ജൂലി എന്നുള്ള പാട്ടാണ്. പൂനിലാമഴയ്ക്കും ടൈമിനും ശേഷം ഒരുപാട് പ്രേക്ഷകരുടെ അടുത്തു നിന്നുള്ള അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു പാട്ടാണ് ഓ മൈ ജൂലി എന്നുള്ള പാട്ട്. അതൊരു സിനിമ തന്നെ വളരെ പ്രസക്തമായ വളരെ പ്രസക്തിയുള്ളൊരു സിനിമയായിരുന്നു. കാരണം എത്രയോ വർഷം മുമ്പ് തരംഗം സൃഷ്ടിച്ച ചട്ടക്കാരിയുടെ റീമേക്കായിരുന്നു ഈ ചട്ടക്കാരി. അപ്പോൾ വളരെ മച്ചുവേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി വാട്ട് വാസ് മോർ ഇമ്പോർട്ടൻ്റ് വാസ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീ എം ജയചന്ദ്രൻ സർ. എം ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഫോണിൽ വിളിക്കുകയാണ് ചെയ്തത് സാറ്. വിളിച്ചിട്ട് ചെന്നൈയിലായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ. അപ്പോൾ പിറ്റേ ദിവസം വരണം, ചെന്നൈക്ക് ഫ്ലൈ ചെയ്ത് വരണം, നമുക്കിതൊന്ന് പാടി നോക്കാം, പാടി നോക്കി ശരിയാവുകയാണെങ്കിൽ അതൊരു ഒരു ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും, സംഗീതയുടെ കരിയറിൽ നല്ലൊരു പാട്ടായിരിക്കും ഷുവറായിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും പറയണ പോലെ സാറ് ഇത്തിരി ഒരു ഷോർട്ട് ടെമ്പേർഡ് ലൈക്ക് വർക്കിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കമ്പോസറാണെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാവും എന്നൊന്നും അറിയാതെ പോയി. പക്ഷേ നമ്മൾ വളരെ കംഫർട്ടബിളാക്കിയും റിലാക്സ് ചെയ്തുമൊക്കെയാണ് സാറ് പാടിച്ചത്. അങ്ങനെ ഒരു വളരെ ദേഷ്യപ്പെട്ട് നമ്മളെ ടെൻഷനാക്കിയൊന്നും സെഷൻസ് എടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല. സോ വളരെ ഒരു ഫോർച്ചുനേറ്റാണ് സാറിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു പാട്ട് കിട്ടി എന്നുള്ളതും വലിയൊരു ലക്കാണ്. ഓ മൈ ജൂലി, നീ എൻ ഗാനം നെഞ്ചിനുള്ളിൽ കേൾക്കും താളം, കണ്ണിൽ കണ്ണിൽ കൂടും കൂട്ടി ചുണ്ടിൽ ചുണ്ടിൽ ചൂളം മൂളി തീരം തേടുമി പാട്ട്, കുളിരിൽ കുറുകുമി കാറ്റ്, കരളിൽ മുങ്ങുമിൻ പ്രേമം നീ ജൂലി. I love you, oh my Julie. Nee en gaanam nenjin ullil